അപ്പം നമ്മൾ മാർവൽ സോംബീസ് റിസറാക്ഷൻ എന്ന് പറയുന്ന കോമിക്കിൻ്റെ ഇഷ്യൂ 4 ആണെന്ന് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇഷ്യൂ 3 ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് ഫൈനൽ ഇഷ്യൂ ആണെന്ന്. പക്ഷേ അങ്ങനെയല്ല, അടുത്തതാണ് ഫൈനൽ ഇഷ്യൂ. ഇഷ്യൂ 3 ഞാൻ ചെയ്യുമ്പോൾ വിചാരിച്ചത് അടുത്ത 4th ഇഷ്യൂവിൽ ബാക്കിയുള്ള ആ 2 ഇഷ്യൂ കൂടി കൺക്ലൂഡ് ചെയ്ത് നിർത്താമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേണ്ട, എന്തായാലും ചെയ്യല്ലേ, മര്യാദയ്ക്ക് ചെയ്തേക്കാന്ന് ഞാനും വിചാരിച്ചു. അതിൽ ഫൈനൽ ഇഷ്യൂ ലേറ്റ് ആവില്ല. ഈ ഇഷ്യൂ എപ്പോഴാണ് അപ്ലോഡ് ആവുന്നത്? അതിൻ്റെ അടുത്ത ദിവസം തന്നെ അടുത്ത ഇഷ്യൂ അപ്ലോഡ് ആവും, അതായത് ഫൈനൽ ഇഷ്യൂ. അതായത് ശനിയാഴ്ചയോടെ ഈ കോമിക്ക് തീരൂ, എന്നിട്ട് സൺഡേ നമ്മൾ ഓൾഡ് മാൻ ലോഗ് എന്ന് പറയുന്ന വേറെ ഒരു കോമിക്ക്, ഒരു മാർവൽ കോമിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആക്ച്വലി നമ്മളൊരു മാർവൽ കോമിക്ക് കഴിഞ്ഞാൽ ഡി സി കോമിക്ക്, ഡി സി കഴിഞ്ഞാൽ മാർവൽ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു മാർവൽ കോമിക്ക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വേറെ ഒരു മാർവൽ കോമിക്കാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി സിയിൽ ഇപ്പം ഞാൻ വായിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കോമിക്കാണ്, ഒന്ന് ഡൂംസ് ഡേ ക്ലോക്കും ഒന്ന് ഡെത്ത് മെറ്റലും. ഇത് രണ്ടും പൊളി എന്ന് പറഞ്ഞാൽ കിടിലം കോമിക്സ് ആണ്. ഈ രണ്ട് കോമിക്സും അടിപൊളി കോമിക്സ് ആണതുകൊണ്ട് തന്നെ ഇപ്പം ഇത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പം എല്ലാവർക്കും എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എക്സാം തീർത്തിട്ട് എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്യാം. അതായത് ഏപ്രിൽ 1 തൊട്ടിട്ട് നമ്മൾ ഡൂംസ് ഡേ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഡെത്ത് മെറ്റൽ, അതുവരെ നമുക്ക് ഈ ഓൾഡ് മാൻ ലാഗനും വെച്ച് പോവാം. എന്തായാലും അതവിടെക്കട്ടെ. അപ്പം നമുക്ക് സോംബീസിൻ്റെ ബാക്കി സ്റ്റോറി നോക്കാം. അങ്ങനെ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഫ്രാങ്ക്ലിൻ്റെ ഒക്കെ ആ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അങ്ങനെ അതിൽ നമ്മുടെ സ്പൈഡർമാൻ അടിച്ചിട്ടിട്ട് ഫ്രാങ്ക്ലിനെ സ്യൂ സ്റ്റോം കടിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടത് ദേഷ്യം പിടിച്ച നമ്മുടെ സ്പൈഡർമാൻ ഓടി വന്ന് സ്യൂ സ്റ്റോമിനെ ഒരു ചവിട്ടും ചവിട്ടിയിട്ട് വലേരിയനെയും ഫ്രാങ്ക്ലിനെയും എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ വലേരിയയ്ക്ക് അടി കൊണ്ടിട്ടു, ഫ്രാങ്ക്ലിന് കടി കൊണ്ടിട്ടു, രണ്ടുപേരുടെ ഇപ്പോൾ ബോധം കെട്ടി കിടക്കാണ്. അങ്ങനെ അവരുള്ള ആ വലിയ ബിൽഡിങ്ങിൻ്റെ പോലെ അവർ രണ്ടുപേരും കൊണ്ട് താഴേക്ക് ചാടുകയാണ് നമ്മുടെ സ്പൈഡർമാൻ. അങ്ങനെ ആ ചാടുമ്പോൾ തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ, ഫ്രാങ്ക്ലിൻ നീ ഓക്കെയാണ്, നീ ആ സോംബിയായി മാറരുത്, നമുക്ക് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പീറ്റർ പാർക്കർ. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നാനാന്ന് പറയുന്ന റോബോട്ടിന്റെ മോളിൽ കയറിയിട്ട് നമ്മുടെ പീറ്റർ പാർക്കറും വലേരിയും ഫ്രാങ്ക്ലിനും ബ്ലേഡും ആ പൂച്ചയൊക്കെ അറ്റ്ലാന്റിസ് ഓഷ്യന്റെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഗാലാക്ടസിന്റെ ഹൈവിന്റെ സിഗ്നൽ കിട്ടുന്ന കണ്ടിട്ട് അവർ അറ്റ്ലാന്റിസിലെ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ ഇറങ്ങിയതിനു ശേഷം വലേരിയ പറയാണ്, ഗാലാക്ടസിന്റെ റേഡിയേഷൻസ് അത്ര സ്ട്രോങ് അല്ല, പക്ഷേ എന്നാലും ഇവിടെയാണ് അവസാന സിഗ്നൽ കട്ടാവുന്നത്, തീർച്ചയായിട്ടും ഗലാക്ടസ് ഇതിനടിയിൽ എവിടെയെങ്കിലും ആയിരിക്കണം എന്ന് പറയാണ് വലേരിയ. അങ്ങനെ ഈ പിള്ളേരത് തപ്പി പോകാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ പീറ്റർ ഒന്നും കൂടി നമ്മളിത് ശരിക്കും ചെയ്യണമെന്ന് ഒന്നും കൂടി ചോദിക്കുകയാണ്. അപ്പം തന്നെ ഇവർ നിൽക്കുന്ന ആ സ്ഥലം ഒരു ഭൂമി കുലുക്കം വരുന്ന പോലെ ഇളകാൻ തുടങ്ങാണ്. അപ്പം തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാന, മാസ്റ്റർ പീറ്റർ ഞാൻ കുറച്ച് മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അപ്പം തന്നെ ഇത് കേട്ടത് നമ്മുടെ പീറ്റർ പാർക്കർ, അത് താ പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, ഇവിടെ മൊത്തം കിടന്ന് കുലുങ്ങുന്നത് ഞങ്ങളും കാണുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ബ്ലേഡ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ, സംതിങ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞതു നമ്മുടെ സോംബിയായി മാറിയ നെമോറു, അറ്റ്ലാന്റിയൻസ് ഒക്കെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഈ അറ്റ്ലാന്റിയൻസ് നമ്മുടെ ഹീറോസുമായിട്ട് അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പീറ്റർ പാർക്കർ തൊട്ടപ്പുറത്ത് ഒരു എലവേറ്റർ ഷാഫ്റ്റ് ഉള്ളതുപോലെ കാണുകയാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ നാനാ റോബോട്ട് ഇവരെല്ലാവരും പിടിച്ച് ആ സോംബീസിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ട് ആ എലവേറ്റർ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ വലേരിയനോട് ചോദിക്കുകയാണ്, വലേരിയ ഇനിയിപ്പോൾ നമ്മൾ നിൻ്റെ പാരൻസിനെ കണ്ടുപിടിച്ചാലും നിൻ്റെ പ്ലാൻ എന്താണ്? ഉറപ്പായിട്ട് അവർ ഇൻഫെക്റ്റഡ് ആയിരിക്കും, മാത്രമല്ല അവരെന്തായാലും അവിടെ ഒറ്റയ്ക്കും ആയിരിക്കില്ല, എന്താണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ വലേരിയ പറയാണ്, നമ്മുടെ ആദ്യത്തെ ജോലി ഗലാക്ടസിൻ്റെ ഹൈവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ബാക്കി എല്ലാത്തിനുള്ള ഉത്തരവ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന പറയാണ് വലേരിയ. അപ്പം തന്നെ നമ്മുടെ സ്പൈഡർമാനും എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിവു എടുത്ത ആ ബാഗിൽ നിന്ന് പുലിയുടെ ആ വെബ് ഷൂട്ടേഴ്സ് എടുത്ത് കയ്യിലിടുകയാണ് നമ്മുടെ സ്പൈഡർമാൻ. അങ്ങനെ ഇവരെല്ലാവരും താഴെ എത്തിയിട്ട് സ്ഥലം മൊത്തം നോക്കുകയാണ്. അപ്പം തന്നെ ആ നാനാന്ന് പറയുന്ന റോബോട്ട് പറയാണ്, എനിക്ക് ചില ഹീറ്റ് സിഗ്നേച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര ക്ലിയർ അല്ല, മാത്രമല്ല എനിക്ക് ഇവിടെ ഒരു സോംബീസിനും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ് നാന. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ബ്ലേഡ് പറയാണ്, ഇവിടെ നിനക്ക് ഹീറ്റ് സിഗ്നേച്ചേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവരെവിടെയാണ്? നമ്മൾ ഓഷ്യൻ്റെ അടിയിലാണുള്ളത്, ഇവിടെ ഉള്ളവർ സോംബീസായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെവിടെ പോയി എന്ന് ചോദിക്കുകയാണ് ബ്ലേഡ്. അപ്പോൾ തന്നെ നമ്മുടെ പീറ്റർ പാർക്കറും പറയാണ്, അത് ശരിയാണല്ലോ, ഞാനിവിടെ ഒരുപാട് സോംബീസ് ഉണ്ടാവും എന്ന് വിചാരിച്ചാണല്ലോ, പക്ഷേ ഇവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ പറയാണ്, ബ്ലാക്ക് സ്പ്രിംഗ്, ഇതിനെക്കുറിച്ച് ആ സോംബിയായി മാറിയ ബീസ്റ്റ് മരിക്കുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സോംബീസൊക്കെ ഉള്ളത് നമ്മളുടെയൊക്കെ വേൾഡിനും പുറകിലുള്ള എന്തിലോ ഒന്നിലാണെന്ന് പറയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. അങ്ങനെ ഇവർ ആ ഗലാക്ടസ് ഹൈവിനെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ ഫ്രാങ്ക്ലിനെ കാണാതായത് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പീറ്റർ ഫ്രാങ്ക്ലിനെ തപ്പിപ്പോയപ്പോൾ പുള്ളി എന്തോ നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ഫ്രാങ്ക്ലിൻ പറയാണ്, നമുക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും ക്യൂർ ചെയ്യാൻ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ നമുക്ക് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ലായിരിക്കും അല്ലേ എന്നൊക്കെ പറയാണ്. അപ്പം തന്നെ പീറ്റർ പാർക്കർ, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല, നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നു പറയാണ്. അപ്പം തന്നെ ഫ്രാങ്ക്ലിൻ, നിങ്ങൾക്കറിയില്ലേ എൻ്റെ പവേഴ്സിന് എന്താ പറ്റിയത്, എനിക്കെന്താണ് പ്രായമാവാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് ഫ്രാങ്ക്ലിൻ. അപ്പം തന്നെ പീറ്റർ പറയാണ്, അത് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, പക്ഷെ നീ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, നീ തന്നെയാണെന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രാങ്ക്ലിനെ ആശ്വസിപ്പിക്കുകയാണ് കരഞ്ഞുകൊണ്ട് നമ്മുടെ പീറ്റർ പാർക്കറും. അങ്ങനെ അവർ ആ സ്ഥലത്തുനിന്ന് പിന്നെയും കുറച്ച് ഉള്ളോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഇവർ പോകുന്നതോറും നമ്മുടെ വലേരിയ പറയാണ്,
എൻ്റെ പൊന്നോ എന്തൊരു വൃത്തിയുടെ സ്ഥലമാണ് അത്. സാവേജ് ലാൻഡ് ഇതിലും വൃത്തിയുള്ള സ്ഥലമാണെന്ന് പറയുന്നത് അവർ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പൈഡർമാൻ ആരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, എന്താണ് അവിടെ ഉള്ളത്? അത് കണ്ടിട്ടൊരു മനുഷ്യനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ നാനയും പറയാണ്, എൻ്റെ സെൻസസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് വെറും മനുഷ്യനല്ല, അതൊരു മ്യൂട്ടൻ്റാണ്. മാത്രമല്ല ഹീസ് അൺഇൻഫെക്റ്റഡ് എന്നും പറയാണ്. പക്ഷെ നമ്മുടെ ബ്ലേഡ്, നിങ്ങൾ അവനെ തൊടാതെ, ഇത് ചിലപ്പോൾ ആ സോംബീസിൻ്റെ ഒരു ട്രാപ്പ് ആയിരിക്കും എന്നും പറയാണ്. പക്ഷെ നമ്മുടെ പീറ്റർ പാർക്കർ പതുക്കെ അടുത്ത് വന്നിട്ട്, നീ പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാനാ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ ആളുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ആളെ കണ്ടതു നമ്മുടെ പീറ്റർ പാർക്കർ എന്നെ ഞെട്ടുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അത് നമ്മുടെ ലോഗൻ വൂൾവറിനായിരുന്നു. അങ്ങനെ ലോഗനെ കണ്ടതു അവർ പുളിനെ കെട്ടി വെച്ചിട്ടുള്ള ആ ചെയിനൊക്കെ പൊട്ടിച്ച് പുളിനെ പുറത്തുകൊണ്ട്. അങ്ങനെ പീറ്റർ പറയാണ്, ലോഗൻ നിനക്ക് മനസ്സിലായോ, ഇത് ഞാനാണ് പീറ്റർ എന്നൊക്കെ പറയാണ്. അപ്പം തന്നെ നമ്മുടെ വലിയരെ പറയാണ്, എനിക്ക് തോന്നുന്നില്ല അവന് നിന്നെ കാണാൻ പറ്റുന്നു, കാരണം അവന് കണ്ണില്ല എന്ന് പറയാണ് നമ്മുടെ വലേരിയ. അങ്ങനെ വൂൾവറിൻ്റെ കണ്ണൊക്കെ പോയത് കണ്ടതു നമ്മുടെ സ്പൈഡർമാൻ ആലോചിക്കുകയാണ്, വൂൾവറിന് എങ്ങനെയാണ് കണ്ണ് പോയത്, ഇതൊക്കെ എങ്ങനെയാണ് നടന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ബ്ലേഡ് പറയാണ്, അവനൊരു മ്യൂട്ടൻ്റ് ആണെങ്കിലും അവൻ്റെ പവേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്, അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ആയിരിക്കണം എന്ന് പറയാണ് ബ്ലേഡ്. അങ്ങനെ പകുതി ബോധം വന്ന നമ്മുടെ വൂൾവറിൻ പീറ്റർ പാർക്കറിനോട് പറയാണ്, മണ്ടം പിള്ളേരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവർക്കറിയാം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യവും, ഇതൊരു ട്രാപ്പാണെന്ന് പറയാണ് ലോഗൻ. അങ്ങനെ ഇത് ലോഗൻ പറഞ്ഞതു അപ്പം തന്നെ സോംബി ആയി മാറിയ മാജിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ മാജിക്കുമായിട്ട് നമ്മുടെ നാന ഫൈറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ ആ നാനേനെ രണ്ടായിട്ട് വെട്ടിയിടുകയാണ് മാജിക്ക്. പക്ഷെ അപ്പം തന്നെ നമ്മുടെ സ്പൈഡർമാൻ ചാടി വന്നൊരു ചവിട്ട് കൊടുത്തതു നമ്മുടെ മാജിക്ക് അതുകൊണ്ട് തെറിച്ചു പോവാണ്. നമ്മുടെ ഹീറോസും ആ പൂച്ചയൊക്കെ മാജിക്കിനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പം തന്നെ മാജിക്ക് പുള്ളിക്കാരത്തിൻ്റെ വാള് യൂസ് ചെയ്തിട്ട് അവിടെ റൗണ്ടിൽ ഒരു വര വരച്ചതു അവിടെ എന്തോ ഒരു പോർട്ടൽ പോലെ ഒരു സാധനം ഓപ്പൺ ആവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോസൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ വീഴുകയാണ്. അങ്ങനെ ഇവർ നേരെ ചെന്ന് വീണത് ഒരു ട്രാപ്പ് പോലത്തെ സാധനത്തിലാണ്. അപ്പം തന്നെ ബാക്കിൽ നിന്ന് ഒരു വോയിസ് പറയാണ്, വെൽക്കം ടു ബ്ലാക്ക് സ്പ്രിംഗ്, അല്ലെങ്കിൽ എനിക്കതിനെ വിളിക്കാൻ താല്പര്യം ലിംബോ ആണെന്ന് പറയാണ് മാജിക്ക്. അങ്ങനെ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ സോംബീസായി മാറിയ ഫാന്റാസ്റ്റിക് ഫോറു, ഹീറോസു, ഗലാക്ടസു എല്ലാവരും ഉള്ളത് ആ ലിംബോയിലാണ് ഇപ്പോൾ. അതായത് ഈ ലിംബോ എന്ന് പറയുന്നത് വേറെ ഒരു ഡയമെൻഷൻ പോലത്തെ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അവിടുന്ന് ഈ സോംബീസിൻ്റെ ഒന്നും സിൽസൊന്നും കിട്ടാതിരുന്നത്. അങ്ങനെ ഇവരെ കണ്ടതു അപ്പം തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിനെ മാത്രവും നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറും സ്യൂ സ്റ്റോമും വലിച്ചെടുക്കുകയാണ് അവിടുന്ന്. അങ്ങനെ സ്യൂ ഫ്രാങ്ക്ലിനെ പിടിക്കാൻ പോയിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ പറയാണ്, മോം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ നിങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. അവിടെ വീണെടുക്കുന്ന നമ്മുടെ ലോകം പറയാണ്, ക്യൂർ ചെയ്യാനോ അവരെയോ, അതിന് അവരിനി മുതൽ നിന്റെ ഫാമിലി അല്ല, ദേ ആർ ദ ബ്രൂഡ് എന്ന് പറയാണ് ലോകൻ. അപ്പം തന്നെ അവിടെ കപ്പിളായി നിൽക്കുന്ന നമ്മുടെ സോംബി ആയിമാരെ സിൽവർ സർഫറും മാജിക്കും പറയാണ്, ഏ സോംബീസിന് ലവ് സ്റ്റോറിയോ? അങ്ങനെ സിൽവർ സർഫർ പറയാണ്, ഞങ്ങളല്ല ബ്രൂഡ് ലോകൻ, ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിങ്ങളെപ്പോലുള്ളവരായിരുന്നു ദ ബ്രൂഡ് എന്ന് പറയാണ് സിൽവർ സർഫർ. അങ്ങനെയാണ് അവർ ഇവനെ ഗലാക്ടസിനെ കണ്ടുപിടിച്ചത്. ഗലാക്ടസ് വെറും ഒരു ജയന്റ് രൂപമല്ല, അവൻ വിഷപ്പിന്റെ തന്നെ ദൈവമാണ്. ആ ബ്രൂഡ്സ് അവനിൽ അവരുടെ എഗ്സ് സ്ഥാപിച്ചപ്പോൾ അത് ഇവോൾവ് ആയി ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയാണ് സിൽവർ സർഫർ. അങ്ങനെയാണ് ഞങ്ങൾ മാജിക്കിനെ കണ്ടുപിടിച്ചത്. അവളുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ലിംബോയിലേക്ക് വന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് മൾട്ടിവേഴ്സ് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അവരെ ഞങ്ങളെ കൂടെ ചേർക്കാനും പറ്റുന്നു പറയാണ് സിൽവർ സർഫർ. അപ്പം തന്നെ നമ്മുടെ സ്യൂ സ്റ്റോം പറയാണ്, പീറ്റർ പാർക്കർ, നീ ഞങ്ങളുടെ പവർഫുൾ വെപ്പണായിട്ടുള്ള ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ ഞാൻ കടിച്ചിരുന്നു, പക്ഷെ അവൻ എങ്ങനെയോ സോംബിയായി മാറിയില്ല. പക്ഷേ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇനിയില്ല, അത് ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക്ലിനെ പിന്നെയും കടിക്കാൻ പോവാണ് സ്യൂ സ്റ്റോം. അങ്ങനെ ഫ്രാങ്ക്ലിനെ കടിക്കാൻ പോകുന്നത് കണ്ടത് നമ്മുടെ പീറ്റർ പാർക്കർ, സ്യൂ വേണ്ട, അത് നിന്റെ മകനാണെന്ന് പറഞ്ഞ് കരയാണ്. അപ്പം തന്നെ സ്യൂ സ്റ്റോം പറയാണ്, നീ എന്തിനാണ് പേടിക്കുന്നത് പീറ്റർ? നീ ഇവിടെ ഒറ്റയ്ക്കല്ല, നിനക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓ പീറ്റർ ഐ മിസ്ഡ് യു എന്ന് പറഞ്ഞിട്ട് വരികയാണ് നമ്മുടെ സോംബിയായി മാറിയ മേരി ജെയിൻ. അങ്ങനെ മേരി ജെയിൻ പറയാണ്, അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചു, ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീറ്റർ പാർക്കറിനെ കടിക്കാൻ വരികയാണ് മേരി ജെയിൻ. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. അപ്പോൾ അടുത്തത് ഫൈനൽ ഇഷ്യൂ ആണ് നാളെ.